ഡോപ്പ റെസിഡൻഷ്യൽ ബാച്ചിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മൂന്ന് ബാച്ചുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് ബാച്ചുകൾ കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് റെസിഡൻഷ്യലിലെ ക്ലാസ്സുകൾ നടക്കുന്നത്, അവിടുത്തെ ദിനചര്യകൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം, എന്താണ് ഡോപ്പ റെസിഡൻഷ്യൽ എന്നുള്ള കാര്യം ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും റിലയബിൾ ആയിട്ട് കിട്ടുന്നത്, കഴിഞ്ഞ ഒരു വർഷം മുഴുവനായിട്ട് റെസിഡൻഷ്യലിനകത്ത് നിന്ന് നമ്മുടെ അക്കാഡമിക് സിസ്റ്റം എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്ത കുട്ടികളോട് ചോദിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുട്ടികളോട് ചോദിക്കാം, അതിനുശേഷം വീഡിയോ മുഴുവനായിട്ട് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് എത്ര മണി വരെ രാത്രി ഇരുന്ന് പഠിക്കും? ഞാന് ഒന്നേ മുക്കാൽ രണ്ടു മണി വരെ ഇരുന്ന് പഠിക്കും. ആറ് മണിക്കൂർ ഇവിടെ ചെടികളൊന്നും ഉറങ്ങണം എന്നുള്ളത് നമുക്ക് ഉറങ്ങാം, അത് ഉറങ്ങില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഹെൽത്തിന് വേണ്ടിട്ട് അവർ പറയും ആറ് മണിക്കൂർ ഉറങ്ങണം, അതുകൊണ്ട് ആറ് മണിക്കൂർ കറക്റ്റ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടിട്ട്. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ? ഫ്രണ്ട്സ് ഉണ്ട്, പഠിക്കാനാണെങ്കിലും നമുക്ക് സെറ്റ് ആണ്. ബെല്ലടിക്കുമ്പോ പോവാ, ബെല്ലടിച്ചുമ്പോ തിരിച്ചു വരാ, ഇരിക്കാം ഇരിക്കുക. ചിലപ്പോൾ സിമ്പിളായി, ഭയങ്കര സിമ്പിളായിരുന്നു, നമുക്ക് എന്താണ് ലൈക്ക് വേഗം പഠിച്ച് തീർക്കാൻ പറ്റും. എന്നിട്ട് വെറുതെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു കുറേ സമയം, പിന്നെ കുറേ സമയം വെറുതെ ഇരിക്കുമായിരുന്നു, കുറേ സമയം കഥ പറയുമായിരുന്നു. ഇത് ഇതൊക്കെയായിരുന്നു ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പിടിച്ച് ഇരുത്തി ആദ്യം എങ്ങനെ ഇരിക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ പതിയെ പതിയെ ഒരു ജൂണൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പറായിട്ടുള്ള പോർഷൻസ് തന്നു തുടങ്ങി. ടീച്ചേഴ്സ് മോർ ഫ്രണ്ട്ലിയാണ്, നമ്മുടെ ഡൗട്ടിൽ സ്പെഷ്യൽ ടീച്ചേഴ്സ് തരും, ആ ഡൗട്ടൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകും, പെൻഡിങ് ഒന്നും ഉണ്ടാവില്ല ചാപ്റ്റേഴ്സ്. പിന്നെ ആശിക് സാർ ആണെങ്കിൽ നമ്മുടെ എന്നും ടൈമിൽ നമ്മൾ സംസാരിക്കും, മോർണിംഗ് മീറ്റ് ആയി. അപ്പോൾ റെസിഡൻഷ്യൽ ബാച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ദർ ഈസ് നോ ട്രാവൽ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് അവിടെ തന്നെയാണ് നിങ്ങളുടെ താമസം ഉണ്ടാവുക, അവിടെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടും, അവിടെ തന്നെ നിങ്ങളുടെ ക്ലാസ് റൂം ഉണ്ടാവും, ഫാക്കൾട്ടീസ് എല്ലാവരും അവിടെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ട്രാവൽ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാവാം. ട്രാവൽ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി, അതായത് പുറത്തേക്കൊക്കെ പോകുന്ന രൂപത്തിലേക്ക് ഒരുങ്ങി, ഡ്രസ്സപ്പൊക്കെ ചെയ്ത് അങ്ങനെ ക്ലാസ് റൂമിലേക്ക് പോയി അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ടാവുക, അപ്പോൾ നമ്മൾ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഡ്രസ്സിട്ട് നേരെ രാവിലെ എണീറ്റ് ഉടനെ തന്നെ, അതായത് എണീറ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി ഹാളിലേക്ക് എത്താനും ഇരുന്ന് പഠിക്കാനും സാധിക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾ ഉറങ്ങുന്നതിന് 10 മിനിറ്റ് മുന്നേ വരെയുള്ള സമയം വരെ നിങ്ങൾക്ക് സ്റ്റഡി ഹാളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ടൈമിനെ മാക്സിമൈസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ആ റെസിഡൻഷ്യൽ എന്നുള്ള ഒറ്റ കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. 14 മണിക്കൂർ 15 മണിക്കൂറൊക്കെ പഠിക്കണം എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഇറ്റ് ഈസ് വെരി ഈസി. അത് വെറുതെ ഇങ്ങനെ ഫുൾ ടൈം നമ്മളിങ്ങനെ സ്ട്രെസ് അടിച്ചിട്ട് ഇരിക്കുമെന്നല്ല, നിങ്ങൾ ആവശ്യത്തിന് ലിഷർ ടൈം എടുത്താലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൂടെ സംസാരിച്ചിരുന്നാലും ആവശ്യത്തിന് റെസ്റ്റ് എടുത്താലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു 12-13 മണിക്കൂറൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന തരത്തിലാണ് നമ്മുടെ സിസ്റ്റം ഉണ്ടാവുക. ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ക്ലാസ്സുകളും ഫാക്കൾട്ടീസ് വന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫാക്കൾട്ടീസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഡോപ്പ ടാബ് ഉപയോഗിച്ചിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡോപ്പ ടാബ് ഉണ്ടാവും, ഡോപ്പ ടാബ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡോപ്പ ആപ്പിൽ നിന്ന് റെക്കോർഡഡ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നുണ്ടാവും. അത് കൃത്യമായിട്ട് ഒരു ദിവസത്തിൽ 6 മണിക്കൂർ 360 മിനിറ്റ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരിക. കാരണം ഡോപ്പ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരിക എന്നുള്ള കാര്യത്തിലാണ്. ഒരു ദിവസം പോലും 360 മിനിറ്റിനേക്കാൾ 1 മിനിറ്റ് കൂടുതൽ പോലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവില്ല. അത് വെൽ പ്ലാൻഡ് ആൻഡ് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതനുസരിച്ചിട്ട് ഓരോ ദിവസം ക്ലാസ്സുകൾ കാണാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഒരു ചാപ്റ്റർ വീഡിയോ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, കോഡ് ബ്ലൂ എന്ന് പറയുന്ന സാധനം. കോഡ് ബ്ലൂവിനെ പറ്റിയിട്ട് സെപ്പറേറ്റ്ലി വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഫാക്കൾട്ടീസ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനായിട്ട് വരുന്നുണ്ടാവും. അവരുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. ഓൺലൈനായിട്ട് ഡൗട്ട് സോൾവ് ചെയ്യാനുള്ള സംവിധാനവും നമ്മുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങളുടെ ടാബിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നീട് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഫാക്കൾട്ടീസ് നേരിട്ട് ക്ലാസ് റൂമിലേക്ക് വരികയായിരിക്കും. അതായത് നിങ്ങളെ ഒരു ഫാക്കൾട്ടിയുടെ ക്ലാസ്സിലിരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ മുഴുവൻ ക്ലാസ്സുകളും കണ്ട് മുഴുവനായിട്ടും പ്രാക്ടീസ് ചെയ്ത് ആ ചാപ്റ്റർ എന്താണ്, എത്രയൊക്കെ വിട്ട് അതിനുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന സമയത്തായിരിക്കും ഫാക്കൾട്ടി ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ഫാക്കൾട്ടിക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോയി കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. മക്കളെ നീറ്റിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീറ്റിൽ പ്രാക്ടീസ് ആണ് കൂടുതൽ പ്രധാനം. നമ്മളിങ്ങനെ ബേസിക് തിയറി പഠിക്കുന്നതിൽ പ്രാധാന്യം കൊടുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നീറ്റിൻ്റെ ആ കട്ടിംഗ് എഡ്ജിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഫാക്കൾട്ടീസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ തിയറിയും അതുപോലെ തന്നെ കൂടുതൽ പ്രോബ്ലംസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ചെയ്തു തരുന്നുണ്ടാവും. സോ ഇങ്ങനെ ഫാക്കൾട്ടീസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എക്സാം നടക്കുന്നുണ്ട്. നമ്മുടെ റെസിഡൻഷ്യൽ എക്സാംസ് 3-4 ലെവലിലായിട്ടാണ് നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവുക. ആദ്യം നിങ്ങൾ വീഡിയോ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റ് ചാപ്റ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാവും, PCT എന്നാണ് അതിൻ്റെ പേര്. അത് നിങ്ങൾക്ക് ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ എക്സാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് നമ്മുടെ വീക്കിലി എക്സാമുകൾ. ഓരോ വീക്കിലും നടക്കുന്ന ചാപ്റ്റേഴ്സ്, ഒരു വീക്കിൽ നമ്മൾ 3-4 ചാപ്റ്റേഴ്സ് വരെ കവർ ചെയ്യും, അതത് വീക്കിൽ കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അതിന്
അതിന് വല്ല തറവായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വീക്ക്ലി ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വീക്ക്ലി ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്നത് മന്ത്ലി ഗ്രാൻഡ് എക്സാം ആണ്. ആ മന്ത്ലി പഠിച്ച എല്ലാ സാധനങ്ങളുടെയും കൂടി ചേർത്തിട്ടുള്ളൊരു എക്സാം ആയിരിക്കും. 720 മന്ത്ലി ഗ്രാൻഡ് എക്സാം വരിക. ആൻഡ് അടുത്ത മന്തിൻ്റെ മിഡിൽ ആകുമ്പോഴത്തേക്കും അതുവരെ പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എന്തുണ്ടാവും, നമ്മുടെ ഗ്രാൻഡ് എക്സാം കൂടി ഉണ്ടാവും. അപ്പോൾ അതായത് നിങ്ങൾക്ക് പഠിച്ച സാധനങ്ങൾ മറക്കാൻ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത തരത്തിൽ മോസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സിൽ റിവിഷൻ നിങ്ങൾക്ക് നടത്തുന്നുണ്ടാവും. റിവിഷനുള്ള ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സാണ് ഒന്ന് പാറ്റേൺ റെക്കഗ്നീഷൻ റിവിഷൻസും സീക്വൻസ്ഡ് റിപ്പീറ്റേഷൻസും. ഈ രണ്ട് സാധനങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. റിവിഷന് ഓഗ്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവിഷൻ ക്വിസുകളും എല്ലാ ദിവസവും നടക്കുന്നുണ്ടാവും. സോ ഇറ്റ് ലൈക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഫൺ എൻഗേജിങ് ആയിട്ടുള്ള ആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു ആക്റ്റീവ് ലേണിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഡോപ്പ റെസിഡൻഷ്യൽ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു 4-5 മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ രാത്രി വൈകി ഒരു 1-2 മണി വരെ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഈ രണ്ടാൾക്കാരെയും ഫേവർ ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ ടൈം ടേബിൾ ഉണ്ടാവുക. അതായത് രാത്രി 2 മണി വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കൊരു 8-8.5 വരെ കിടന്നുറങ്ങിയിട്ട് 9 മണിക്ക് ക്ലാസ് റൂമിലേക്ക് എത്തിയാൽ മതിയാവും. അതുപോലെ തന്നെ രാവിലെ നേരത്തെ എണീക്കണം എന്നുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഒരു 10:30 പോയി കിടന്നുറങ്ങി രാവിലെ ഏർലി മോർണിംഗ് വന്നിരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അതായത് നിങ്ങളുടെ ടൈം കൺവീനിയൻസിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ വീഡിയോയിലൂടെ പറയുന്ന ഒരു സാധനമൊന്നും അല്ല കേട്ടോ, ഇത് ആക്ച്വലി നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിനോട് ചോദിക്കാം. അവിടെ എങ്ങനെ ടൈമിംഗ് ഷിഫ്റ്റ് ഉണ്ടോ, ഷെഡ്യൂൾ കൃത്യമായിട്ട് കിട്ടാറുണ്ടോ. നമുക്കൊരു ഇയർ പ്ലാൻ വളരെ കൃത്യമായിട്ടുള്ളതുണ്ട്. കൃത്യം 26 ആഴ്ച കൊണ്ട് 6.5 മാസം കൊണ്ട് നമ്മൾ ചാപ്റ്റേഴ്സ് തീർക്കുകയും കറക്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ എന്ന് തീരും ആൻഡ് റിവിഷൻ എപ്പോൾ തുടങ്ങും, എത്ര റൗണ്ട് റിവിഷൻ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും. ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് പറയാനുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഇൻസ്ട്രക്റ്റഡ് ആണ്. അതായത് ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അന്നത്തെ പ്ലാൻ എന്താണെന്നുള്ള കാര്യം ഡെയിലി മിക്കവാറൊക്കെ ദിവസം ഞാൻ തന്നെയാണ്, അല്ലാത്ത ദിവസം നമ്മുടെ ബാക്കി ഡയറക്ടേഴ്സ് വന്നിട്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും നമ്മുടെ മോർണിംഗ് മീറ്റിങ്ങിലൂടെ. സോ ഈ മോർണിംഗ് മീറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ കോഡ് ബ്ലൂ, കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള എക്സാമുകൾ, കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത ക്ലാസ്സുകൾ, അങ്ങനത്തെ റിവിഷൻ പ്ലാന്, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എക്സെപ്ഷണലി വെല്ലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് വളരെ എന്താ പറയുക, സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയും പറയുകയാണ് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും ബെസ്റ്റ് സിസ്റ്റത്തിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് ഇത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു 4, 5, 6 പോയിൻറ്സ് ഉണ്ട്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഡോപ്പയിൽ പഠിച്ച ആളുകളോട് പോയി ചോദിക്കുക, അക്കാഡമിക് സിസ്റ്റത്തിനകത്ത് ഈ പറഞ്ഞ ഇയർ പ്ലാൻ ഉണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു ഷെഡ്യൂൾ വളരെ ആപ്റ്റാണോ, ക്ലാസ്സുകൾ കൃത്യമായിട്ട് നടക്കാറുണ്ടോ, അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും ഈ ഹൈബ്രിഡ് ലേണിംഗ് സിസ്റ്റം എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ ബാങ്ക്, സ്റ്റഡി മെറ്റീരിയൽ ചോദിക്കാൻ പറ്റും. ഇതൊക്കെ ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ പേരൻസിനോട് ചോദിക്കുക. പേരൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി പഠിക്കുന്ന ഇടം അത് എങ്ങനെയുള്ള സ്ഥലമാണ്, അവിടെ ഓരോ ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്, അതൊക്കെ പേരൻസിനോട് കറക്റ്റ്ലി ഇൻഫോംഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഫൈനലി എനിക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കൃത്യമായിട്ട് അസസ് ചെയ്യാറുണ്ട്. ഓരോ മാസത്തിലും അവരുടെ മന്ത്ലി ആവറേജ് മാർക്ക് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ഗ്രേഡുകളിലേക്ക് തിരിക്കാറുണ്ട്. അത് തിരിച്ചിട്ട് മാറ്റി നിർത്താനല്ല, കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊക്കെ പഠിച്ച സ്ഥലങ്ങളിലൊക്കെ അവിടെ ഗ്രേഡ് ചെയ്യാറുണ്ട്. ഗ്രേഡിൽ നല്ല ഗ്രേഡ് കിട്ടുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ കോച്ചിങ്ങും ബാക്കിയുള്ള ആൾക്കാർക്ക് നോ കോച്ചിങ് എന്നുള്ള രൂപത്തിലായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഒട്ടും അറിയില്ലാത്ത ആൾക്കാർ ഒരു ഹാൻഡ് ഹെൽഡ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു ഡി ഗ്രേഡിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് അറിയില്ലാത്ത ബേസിക് മാത്തമാറ്റിക്സ് ആണെങ്കിൽ ബേസിക് മാത്തമാറ്റിക്സ്, അറിയില്ലാത്ത ബേസിക് തിയറി ആണെങ്കിൽ ബേസിക് തിയറി എന്നുള്ള രൂപത്തിൽ അവരെയും കൂടി സപ്പോർട്ട് ചെയ്ത് ഇവർക്കും കൂടി നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ബേസിക്കലി ഡോപ്പനെ പറ്റിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഡോപ്പ ഇസ് നോട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇറ്റ് ഇസ് എ കമ്മിറ്റ്മെൻറ്റ്. ഞങ്ങൾ ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വളരെ സേഫറായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ കുറച്ച് ഡോക്ടർമാർ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇനിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കമ്മിറ്റഡ് ആവണം, അത് എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇമോഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇറ്റ്സ് ആൻ ഇമോഷൻ ഫോർ അസ്. നിങ്ങൾ വരൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കും. കൂടുതൽ എന്താ പറയുക, നിങ്ങളിങ്ങനെ വിളിച്ചു വരുത്താനല്ല, നിങ്ങളൊന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അകത്തേക്ക് ഒരു ഡോപ്പ റെസിഡൻഷ്യലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഫാർ ഫാർ ഡിഫറെൻ്റ് ആണ്, ഫാർ ഫാർ യുണീക്ക് ആണ്, ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തറിയാം. ആൻഡ് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഓരോ ഉയർച്ചയിലും താഴ്ചയിലും ഓരോ ദുർഘടമായ പ്രതിസന്ധിയിലൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് കൈപിടിച്ച് നിങ്ങളെ നീറ്റ് സക്സസ് എന്നുള്ള അടിപൊളിയായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും. അത് ഒരു പ്രോമിസായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, റെസിഡൻഷ്യൽ ക്ലാസ് റൂമുകളിൽ നിന്ന് കാണാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 3 ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു 3 ബാച്ചുകൾ കൂടിയുണ്ട്. സീറ്റുകൾ വളരെ ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. സോ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ. അടുത്ത വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർത്തോ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.